ാണ് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നേക്കുന്നത് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ആദ്യത്തെ റിസൾട്ട് അപ്ഡേറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ടുകൾ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ എന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ആദ്യം ഇറക്കിയിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റുകാരുടെയാണ് വന്നേക്കുന്നത് ബി കോം ഹോണേഴ്സും ബികോമും ബി ബി എ ബി എസ് സി വന്നു സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് കാരുടെയാണ് റെഗുലർക്കാരുടെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ബി എക്കാരുടെ ചോദിക്കുന്നുണ്ട് അത് മിക്കവാറും ഇന്ന് ഒക്കെ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം വരും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഈ റെഗുലർക്കാരുടെ മിക്കവാറും കുറച്ച് ടൈം എടുക്കുന്നതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റിയത് എന്തായാലും ഒരാഴ്ചയൊക്കെ ടൈം എടുത്തിട്ടേ റെഗുലർക്കാരുടെ റിസൾട്ട് വരികയുള്ളൂ പക്ഷേ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഏകദേശം എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എല്ലാ റിസൾട്ടുകളും വരും അതാണ് റിസൾട്ട് കാര്യത്തിൽ അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത് പിന്നെ അടുത്തത് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ കേസ് ഉണ്ട് ഒരു കേസ് നടത്തുന്നുണ്ടെന്ന് നമ്മൾ മീഡിയയിലൊക്കെ കണ്ടു അപ്പോൾ അത് സത്യം അതെന്താണ് കാര്യം എക്സാമുകൾ ക്യാൻസൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ മീഡിയയിൽ നിന്നും എത്താത്തത് കൊണ്ടാണ് ഒരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാണ്ടിരുന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ അത് മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി ടു ബാച്ചിലെ കുറച്ച് സ്റ്റുഡൻസ് ഒരു രണ്ട് നാല് സ്റ്റുഡൻസ് കൂടിയിട്ട് അവരൊരു കേസിന് പോയിട്ടുണ്ട് കേസ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മൂന്ന് നാല് അഞ്ച് ആറ് സെമിസ്റ്റർ എക്സാമുകൾ ഒരുമിച്ച് നടത്തുന്നതിന് എതിരായിട്ടാണ് അതായത് നമ്മുടെ എക്സാമുകളൊക്കെ ഇപ്പോൾ പെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ മൂന്ന് നാല് അഞ്ച് ആറ് അടുപ്പിച്ച് നടത്തും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് അത് അങ്ങനെ നടത്താൻ പറ്റില്ല എക്സാമുകൾ ഈ മൂന്ന് നാല് എക്സാമുകളൊക്കെ മൂന്ന് നാല് സെമിസ്റ്റർ എക്സാമുകളൊക്കെ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കേസിന് പോയിട്ടുള്ളത് അപ്പോൾ അത് പോയി അവർ ഹൈക്കോർട്ടിൽ കേസൊക്കെ കൊടുത്ത് ഇപ്പോൾ കോട്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് അതിനെക്കുറിച്ചുള്ള വിശദീകരണവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അത് നോക്കിയിരിക്കരുത് അതായത് കേസ് നടക്കുന്നുണ്ട് ഓക്കെ നടന്നോട്ടെ നല്ല കാര്യമാണ് കാരണം സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് എതിരെ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം റിസൾട്ടുകളുടെ കാര്യത്തിലും ഈ ഒരു പ്രശ്നമുണ്ട് എക്സാമുകളുടെ കാര്യത്തിലും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് പ്രതികരിക്കുന്നത് നല്ല കാര്യമാണ് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ അത് സപ്പോർട്ട് ചെയ്യുക പക്ഷേ നിങ്ങൾ ഒരു കാര്യം അത് വിചാരിച്ചിട്ട് എക്സാം ക്യാൻസൽ ചെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാണ്ടിരിക്കരുത് പഠിത്തം മുടക്കരുത് നിങ്ങൾ എന്തായാലും പഠിക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് എന്തെങ്കിലും ഒരു ഭാഗ്യവശാൽ ഭാഗ്യവശാലത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്തോട്ടെ അല്ലെങ്കിൽ എക്സാം എന്തായാലും ഉണ്ടാവും എക്സാം എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക പിന്നെ കേസും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നടന്നോളും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു കേസ് എന്തായാലും നടക്കുന്നുണ്ട് മീഡിയ ഒക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്തുനിന്ന് അതിനെ പ്രതി എന്താണ് ഉണ്ടാവുക എന്താണ് അവർ മറുപടി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴി അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് കേസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ